ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ഒറ്റ ജില്ലയായ മലബാറിനെ കേരളപ്പിറവിക്ക് ശേഷം 1957 പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 3 ജില്ലകളാക്കുകയും പിന്നീട് കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ വിഭജിച്ച് 1980 വയനാട് രൂപീകരിക്കുകയും ചെയ്തപ്പോൾ ഈ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിൽ ഉൾപ്പെട്ടു. മലബാർ ഉൾപ്പെടുന്ന മദ്രാസ് പ്രസിഡൻസി മുഴുവനും 1609 വരെ ഗോവ രൂപതയുടെ കീഴിലായിരുന്നു. പിന്നീട് കൊടുങ്ങല്ലൂർ രൂപതയുടെയും കൊടുങ്ങല്ലൂർ രൂപത നിർത്തലാക്കിയപ്പോൾ സ്ഥാപിക്കപ്പെട്ട വരാപ്പുഴ രൂപതയുടെയും 1856 മംഗലാപുരം രൂപതയുടെ കീഴിലും മലബാർ തുടർന്നു. എന്നാൽ വയനാട് ഭാഗം മൈസൂർ രൂപതയുടെ കീഴിലായിരുന്നു. 1923 കോഴിക്കോട് രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഭാരതപ്പുഴയുടെ വടക്കുള്ള പ്രദേശം മുഴുവൻ കോഴിക്കോട് രൂപതയുടെ പരിധിയിലായി. അങ്ങനെ കുടിയേറിയ സുറിയാനി കത്തോലിക്കരെല്ലാം കോഴിക്കോടിന്റെ കീഴിലായി എന്നതും ചരിത്രം. പിന്നീട് തലശ്ശേരി രൂപതയും കടന്ന് ഇപ്പോൾ ഈ പ്രദേശം മാനന്തവാടി രൂപതയിൽ നിലനിൽക്കുന്നു. ഈ ദേവാലയം ഇവിടുത്തെ ഇടവക സമൂഹത്തെ, ഇവരുടെ വിശുദ്ധ ഗ്രന്ഥ വിജ്ഞാനത്തെ ഇനി പരിചയപ്പെടാം. 4 ചോദ്യങ്ങൾ, കൃത്യമായ ഉത്തരത്തിന് സമ്മാനവും. അവർ കാത്തിരിക്കുകയാണ് ദേവാലയത്തിൽ. ആദ്യത്തെ ചോദ്യം ഇതാണ്, സാബത്ത് അങ്ങനെ കേട്ടിട്ടുണ്ടോ? സാബത്ത് ഒന്ന് കേട്ടിട്ടുണ്ടോ? ചോദ്യം ഇതാണ്, സാബത്ത് എന്ന വാക്കിന്റെ അർത്ഥം. സാബത്ത് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ തോന്നുന്നത്. സാബത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിശ്രമിക്കുക അഥവാ വിരാമം വിടുക. സാബത്ത് വിശ്രമം അല്ലെങ്കിൽ വിരാമമിടുക എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ശരിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിയാണ് ആണോ? ആദ്യം പേരെന്ന് പറഞ്ഞു അന്നയാണ് വന്നത്. അന്ന പറയുന്നു വിശ്രമം എന്നാണ്. ഉത്തരം ശരിയാകുമോ? എന്ത് പറയുന്നു? ശരിയാകുമോ? അന്ന പറയുന്നു സാബത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിശ്രമം എന്നാണെന്ന്. വളരെ കൃത്യമായ ഉത്തരമാണ് അന്ന പറഞ്ഞത്. അന്നക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. സാബത്ത് എന്ന വാക്കിന്
ഏഴാമത് വിശ്രമം എന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട്. വളരെ കൃത്യമായ അർത്ഥമാണ് പറഞ്ഞത്. അന്നയ്ക്ക് സമ്മാനം കൊടുക്കണ്ടേ? സർട്ടിഫിക്കറ്റും കുംഭസാരം എന്റെ ആത്മരക്ഷയ്ക്ക് എന്ന പുസ്തകവും അന്നയ്ക്ക് വളരെ സ്നേഹത്തോടെ നൽകുന്നു. രണ്ടാമത്തെ ചോദ്യം റെഡിയാണോ? എല്ലാവർക്കും അറിയാം, സിസ്റ്റേഴ്സൊക്കെ ഇപ്പൊ ചാടി വീണ് കൈ ഉയർത്തുന്നത് കാണാം. ചോദ്യം ഇതാണ്, ലൂക്കാ സുവിശേഷത്തിന്റെ പ്രതീകം, ലൂക്കാ സുവിശേഷത്തിന്റെ പ്രതീകം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ചേട്ടൻ മാത്രം എഴുന്നേറ്റ് വരും. അവിടെ സിസ്റ്റർ കൈ ഉയർത്തിയിട്ടുണ്ട്, രണ്ടുപേരാണ് കൈ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെയുണ്ട്. ലൂക്കാ സുവിശേഷത്തിന്റെ പ്രതീകം ഞാൻ ചോദിച്ചപ്പോ പറയുന്ന കാളയാണെന്ന്, അത് ശരിയാവുമോ? ശരിയാവുമോ? എന്നിട്ട് പിന്നെ മിണ്ടാതിരുന്ന എന്താ? ചേട്ടന്റെ പേര് ജോഷി. ജോഷി ചേട്ടൻ പറയുന്നു ലൂക്കാ സുവിശേഷത്തിന്റെ പ്രതീകം കാളയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കാള നമ്മുടെ മദ്ബഹയിൽ വേണം. നമ്മുടെ മദ്ബഹയിൽ കാളയുണ്ടോ? ഉണ്ടോ? നമ്മുടെ മദ്ബഹയിൽ കാളയുണ്ട്. നാല് സുവിശേഷകന്മാർ, അറിയില്ലാത്ത ആളുകൾ, ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക, നാല് സുവിശേഷന്മാർ: മത്തായി ചിറകുള്ള മനുഷ്യൻ, മാർക്കോസ് സിംഹം, ലൂക്ക കാള, യോഹന്നാൻ കഴുകൻ. നാല് സുവിശേഷങ്ങളുടെ പ്രതീകമാണ് നമ്മുടെ മദ്ബഹയിൽ ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ജോഷി ചേട്ടന് നല്ലൊരു കൈയടി കൊടുത്തേ. സർട്ടിഫിക്കറ്റും കുമ്പസാരം എന്റെ ആത്മരക്ഷിക്കുന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. മൂന്നാമത്തെ ചോദ്യം ശരിയല്ലേ? ലൂക്കയുടെ കാര്യമുള്ള നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്, ലൂക്ക ആരുടെ സഹയാത്രികനായിരുന്നു? ലൂക്ക ആരുടെ സഹയാത്രികനായിരുന്നു എന്ന് ഞാൻ ചോദിക്കുമ്പോ അവിടെ ഒരു അമ്മച്ചി കൈ ഉയർത്തുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് വരട്ടെ. ലൂക്ക ആരുടെ സഹയാത്രികനായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. പൗലോസിന്റെ എന്ന് എന്നോട് പറയുന്ന അമ്മച്ചിയുടെ പേരെന്താ? നീലാമ്മ അമ്മച്ചി പറയുന്നു പൗലോസ് ശരിയാണെന്ന് സിസ്റ്റർ പറയുന്നു. ശരിയാണ്. എന്നാ പിന്നെ ഒരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. നാലാമത്തേതും അവസാനത്തേതുമായ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. കൈകൾ ഒരുപാട് ഉയരുവാൻ സാധ്യതയുണ്ട്, എങ്കിലും ആദ്യത്തെ കൈ ഏതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ അല്ലേ ഉണ്ടായിരുന്നു? ആ 12 ശിഷ്യന്മാർക്ക് ഒരു പേര് നൽകി. അപ്പസ്തോലന്മാർ എന്നാണ് അതിന് ഇവർ പറയുന്ന ഉത്തരം. കൈകൾ ഉയർന്നത് ആദ്യം ഒരമ്മച്ചി, കൈ ഉയർത്തിയ അമ്മച്ചി ഒന്ന് കടന്നു. ഒരു കൈയടി കൊടുത്തൂടെ. അമ്മച്ചിയുടെ പേരൊന്നുകൂടി പറഞ്ഞു. എന്റെ പേര് ബാലാമണി അൽഫോൺസ. ബാലാമണി അൽഫോൺസ അമ്മച്ചിയാണ് ആ ശബ്ദം, അപ്പസ്തോലന്മാർ എന്ന ശബ്ദം ആദ്യം ഉയർപ്പിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഒരു കയ്യടി കൂടി നമുക്ക് കൊടുക്കാം. സമ്മാനം വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഫിറ്റ്നസ് ടിവിയുടെ ദേവാലയങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിന്റെ നന്ദിയും സ്നേഹവും വിനയത്തോടെ അറിയിക്കുന്നു.
ഫൊറോന ദേവാലയത്തിന്റെ പൊതുയോഗത്തിനും ഞാനിവിടെ സാക്ഷിയായി. അവർ ദേവാലയത്തിൽ ഒത്തുചേർന്ന് ഫൊറോന വികാരിയുടെ സാന്നിധ്യത്തിൽ ഇന്നലകളെയും ഇന്നിനെയും നാളുകളെയും കുറിച്ച് വാചാലരാകുന്നത് ഇടവകയുടെയും സമൂഹത്തിന്റെയും പൊതുനന്മയ്ക്കായിട്ടാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് കേൾവിക്കാരനായി ഞാൻ നിന്നു. വിശ്വാസ പരിശീലനത്തിലെ കുട്ടികൾ മതബോധനത്തിന്റെ അവധിക്കാലത്തും പള്ളിക്കു മുമ്പിൽ ഒത്തുചേർന്നത് ദേവാലയങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരത്തിന്റെ സാന്നിധ്യമറിഞ്ഞാണ്. നന്ദിയോടെ സ്മരിക്കുന്നു ഇവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും. ഇവരുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും പരിചയപ്പെടാം. മതബോധന വിഭാഗത്തിന് അവധി ആയ ദിവസമാണ്. എങ്കിലും ദേവാലയങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരത്തിൽ പങ്കാളികളാകുവാനായിട്ട് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിലെ കുറെ അധ്യാപകരും കുറച്ച് കുട്ടികളും മാത്രമാണ് ഇന്ന് കൂടെയുള്ളത്. ഏതായാലും ഇവര് ദേവാലയങ്ങളിലൂടെ ഈ പ്രോഗ്രാമിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രവേശന ഗാനം പാടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രവേശന ഗാനത്തിലേക്ക് കടക്കാം. ഇവിടുത്തെ മതബോധന വിഭാഗത്തിന്റെ എക്സ്എം സാർ ഇവിടെ ഉണ്ട്. സാറൊന്ന് മതി. സാറിന്റെ പേര് എനിക്കും അറിയില്ല, പേരൊന്ന് പറയൂ. ബെന്നി തട്ടത്തുറമ്പിൽ. ബെന്നി തട്ടത്തുറമ്പിൽ. സാറിപ്പോ നമുക്കറിയാം വിശ്വാസ പരിശീലനത്തിന് അവധിക്കാലമാണ്. എങ്കിലും ഇന്ന് വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം ഒരുപാട് കുട്ടികൾ ഉണ്ട്. നമുക്കിവിടെ എത്ര കുട്ടികളുണ്ട്, എത്ര അധ്യാപകരാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനം? 650 കുട്ടികളുണ്ട്. 33 സ്റ്റാഫുള്ള മാനന്തവാട് രൂപതയിലെ തന്നെ ഒരു വലിയൊരു സൺഡേ സ്കൂളാണ് നമ്മുടേത്. ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ രൂപതയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സൺഡേ സ്കൂളാണ്. പലതരത്തിലും രൂപതാ സ്കോളർഷിപ്പുകളും മേഖലാ സ്കോളർഷിപ്പുകളും നമുക്ക് ലഭിക്കാറുണ്ട്. കുട്ടികളെ പിന്നെ അച്ചടക്കത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മറ്റുള്ള ഇടവകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ PTA MPTA വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒരു മനോഹര ഡിസിപ്ലിൻ കമ്മിറ്റി തന്നെ നമുക്കുണ്ട്. ആ ഡിസിപ്ലിൻ കമ്മിറ്റി രാവിലെ ഒരു 7:30 മുതൽ അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. കുട്ടികളെ താമസിച്ച് വരുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആ ഡിസിപ്ലിൻ കമ്മിറ്റി നല്ല രീതിയിൽ അധ്യാപകരുടെയും PTA MPTA നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ഡിസിപ്ലിൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് കുട്ടികൾ പ്രത്യേകമായിട്ട് ഓരോ ക്ലാസുകളുടെ ആഭിമുഖ്യത്തിലുള്ള കാഴ്ചവെപ്പിൽ അവർ സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് നൽകിയത്. അങ്ങനെ നമ്മളൊരു കൽക്കുരിശിനുള്ള ഏതാണ്ട് 175,000 രൂപയോളം ഈ 2 വർഷങ്ങളായിട്ട് കുട്ടികളുടെ അടുത്ത് സ്തോത്രക്കാഴ്ച ഇനത്തിൽ ലഭിക്കുകയുണ്ടായി. ആ പൈസ നമ്മൾ പള്ളി നിർമ്മാണ കമ്മിറ്റിയെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടികൾ നമുക്കിടയിലുണ്ട്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കുട്ടികളാണെങ്കിൽ അവർ സ്വരൂപിച്ചുണ്ടാക്കുന്ന പുസ്തകങ്ങൾ, അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തക വിതരണങ്ങൾ സ്കൂളിന്റെ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ ബത്തേരി അസംഷൻ ഇടവകയിൽ വിശ്വാസ പരിശീലന രംഗം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മാനന്തവാട് രൂപതയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിശ്വാസ പരിശീലന കളരിയാണ് ഈ
അസംഷൻ ദേവാലയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഞാൻ നിങ്ങളോട് നിങ്ങൾക്കൊരു ചെറിയ സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തരാൻ വേണ്ടിയിട്ട് ഞാൻ അത് ആർക്കെങ്കിലും കൊടുത്താൽ അത് മുഖം നോക്കി കൊടുത്തു എന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാനത് ചോദിക്കാം, റെഡിയാണോ? റെഡിയാണോ? നോക്കട്ടെ, ഒന്ന് ഉറച്ച് പറഞ്ഞേ. റെഡിയാണ്? റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിശ്വാസ പരിശീലന കുട്ടികൾക്കിടയിൽ തൊപ്പി വെച്ച് ഒരാൾ നിൽക്കുന്നത് ആരാണ്? ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ ആളാണ്. കുട്ടികളെ ഞാൻ ഉപദ്രവിക്കൂല കേട്ടാ, ധൈര്യമായിട്ടിരിക്കുക. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഉയർപ്പ് തിരുനാളെല്ലാം കഴിഞ്ഞ് നിൽക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഉത്തരം പെട്ടെന്ന് പറയാൻ കഴിയും. ചോദ്യം ഇതാണ്, പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ, പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എന്താണ് എന്നാണ് ഞാൻ ചോദിക്കാൻ പോയത്. പക്ഷെ ഇവിടെ ആദ്യത്തെ രണ്ട് കൈകൾ, മൂന്ന് കൈകൾ ഉയർന്നതിന് ശേഷമാണ് കുട്ടികളുടെ കൈ ഉയർന്നത്. ആദ്യത്തെ കൈ ഉയർന്നത് ഇവിടെ ഒരു സിസ്റ്ററുടെയാണ്. ആ സിസ്റ്ററിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തെ കുറിച്ച് തീരുമാനിക്കാം. പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ അൻപതാം ദിവസം എന്നൊരു അർത്ഥമുണ്ടോ? അവൾക്കത്ര ഉറപ്പില്ല, അവൾക്കത്ര ഉറപ്പില്ല. സിസ്റ്ററുടെ പേരെന്ന് പറഞ്ഞു, സിസ്റ്റർ എലൈസ് ആണ് പറയുന്നത് അൻപതാം ദിവസം എന്ന്. ആ ഉത്തരം ശരിയാണോ എന്ന് പറയാൻ ഇവിടെ സിസ്റ്ററും എന്തോ കാര്യമായി പറയുന്നുണ്ട്. മയക്കാൻ തരൂല, പറഞ്ഞു. സിസ്റ്റർ എലൈസ് പറഞ്ഞത് ശരിയാണെന്ന് സിസ്റ്റർ പറയുന്നു, ഞാൻ പറയും ശരിയാണോ ഇല്ലേ എന്നുള്ളത്. എന്ത് പറയുന്നു? ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ? ഒരു ഉറപ്പില്ലല്ലോ. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണെങ്കിൽ പിന്നെ നോക്കി നിൽക്കണേ എന്തിനാണ്? നല്ലത് കയ്യടി കൊടുത്ത സിസ്റ്റർക്ക്. സിസ്റ്റർക്ക് വിശുദ്ധ എവുപ്രാസി അമ്മയുടെ ജീവചരിത്രവും സർട്ടിഫിക്കറ്റും പരിശുദ്ധ അമ്മയുടെ ജപമാലമണികളിൽ തെറിപ്പിടിക്കുവാൻ, പ്രാർത്ഥനാനിരതയാകുവാൻ ഒരു ജപമാലയും ഞാൻ കൈമാറുന്നു. അധ്യാപികമാർ മാതൃകകളാവണം. ആ മാതൃകയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കുട്ടികൾക്കെല്ലാവർക്കും ആ ഉത്തരം അറിയാമായിരുന്നു, ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം കുട്ടികൾക്കുള്ളതല്ല, അധ്യാപകർക്ക് മാത്രമുള്ളതാണ്. ആ ഉത്തരം കുട്ടികൾ പറയരുത്, അധ്യാപകർ ആ ഉത്തരം പറയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. റെഡിയാണോ അധ്യാപികമാർ? അധ്യാപകർ റെഡിയല്ലേ? റെഡി. ചോദ്യം ഇതാണ്, ആദം, അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ആദം. എന്റെ ചോദ്യം ഇതാണ്, ആദം എന്ന വാക്കിന്റെ അർത്ഥം, ആദം എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയും എന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ സിസ്റ്റർ കൈ ഉയർത്തിയിട്ടുണ്ട്. ആദം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന് എന്നോട് പറയുന്ന സിസ്റ്ററുടെ പേര് സിസ്റ്റർ മെർലിൻ ജോർജ് MS MI ആണ്. വളരെ മനോഹരമായ ഹൃദ്യമായ പുഞ്ചിരിയോടുകൂടെ ആ ഉത്തരം പറഞ്ഞത്. ആദം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്നാണ് സിസ്റ്റർ പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാണോ കുട്ടികളെ? ശരിയാണോ? ഇവിടെ അധ്യാപകർ എന്ന് പറയുന്നു, ആ ഉത്തരം ശരിയാണോ? ആദം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനെന്നാണ് സിസ്റ്റർ മെർലിൻ പറഞ്ഞത്. ആ ഉത്തരം ശരിയാണോ? അറിയില്ല, അറിയില്ല. ആ ഉത്തരം ശരിയാണോ എന്ന് അറിയില്ല എന്നാണ് അവിടെ നിന്ന് ഒന്ന് രണ്ട് അധ്യാപകർ പറഞ്ഞത്. സിസ്റ്റർ മെർലിൻ, സിസ്റ്റർ മെർലിൻ ആണ് ആ ഉത്തരം പറഞ്ഞത്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂഴിയിൽ നിന്ന് എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ
അധ്യായത്തിൽ അത് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം എന്ന വാക്കിന്റെ അർത്ഥം കൂഴിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന് തന്നെയാണ്. വളരെ കൃത്യമായ ഉത്തരമാണ്. കയ്യടി കൊടുത്തേ. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ ജീവചരിത്രവും ദേവാലയങ്ങളിലൂടെ സർട്ടിഫിക്കറ്റും പരിശുദ്ധ അമ്മയുടെ ജപമാലമണികളിൽ കൂടുതൽ തെരിപ്പിടിച്ച് ജീവിതം കൂടുതൽ അർത്ഥവത്താക്കുവാൻ ഒരു ജപമാലമണി കൂടി കറുത്ത വിശുദ്ധന് കറുത്ത ജപമാലയും കൈമാറി വളരെ സ്നേഹത്തോടെ. ദേവാലയങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരത്തിനിടയിൽ, അതാത് ദേവാലയങ്ങളിൽ നിന്ന്, വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായി മാറ്റുകയാണ്. നമുക്കറിയാം വിശ്വാസ പരിശീലനത്തിന്റെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, എങ്കിലും നമ്മൾ കുറേയധികം കുട്ടികൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അതിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നതിൽ നിന്ന് ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ, അതിന്റെ പേരെന്ന് പറയാമോ സാർ? ഈ വർഷത്തെ മാനന്തവാടി രൂപത്തിൽ ഏഴാം ക്ലാസിന്റെ റാങ്കോട് അഞ്ചാം റാങ്ക് നേടിയ അന്ന ഔസേപ്രമൻ എന്ന കൊച്ചിനാണ് ഇവിടുത്തെ ഈ വർഷത്തെ മികച്ച പ്രമുഖ കാഴ്ചവെച്ചിരിക്കുന്നത്. അന്ന ഇവിടെ ഉണ്ടോ? അന്ന ഇവിടെ ഉണ്ടോ? അന്ന ഒന്ന് വരും. അന്നയ്ക്കൊരു കയ്യടി കൊടുത്തേ. അന്നയെ നേരത്തെ ദേവാലയത്തിനകത്ത് വെച്ച് ഇടവക സമൂഹത്തോടുള്ള ചോദ്യത്തിന്റെ സമയത്തും വന്നിരുന്നു അല്ലെ? ഒരു ഉത്തരം പറഞ്ഞോ. ഉത്തരം പറഞ്ഞു. ഉത്തരം പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാവുന്ന, സമൂഹത്തെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച്, കൂട്ടായ്മകളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ധാരണയുള്ള ഒരു കുട്ടിയാണ് അന്ന എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അന്നയ്ക്ക് നമുക്കൊരു കയ്യടി കൂടി കൊടുക്കണ്ടേ? വിശുദ്ധ ഫെഡറിക് ഒസാനാമിന്റെ ജീവചരിത്രവും ദേവാലയങ്ങളിലൂടെ സർട്ടിഫിക്കറ്റും ഒരു ജപമാലയും ഞാൻ അന്നയ്ക്ക് വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. ആ ജപമാലമണികൾ ജീവിതത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിൽ ചേർന്നു നിന്ന്, അമ്മയുടെ തിരുസന്നിധിയിൽ, അമ്മയുടെ ദേവാലയത്തിൽ ജപമാലമണികളിൽ നിന്ന് ജീവിതത്തെ കരിപിടിപ്പിക്കാൻ അന്നയ്ക്ക് കഴിയട്ടെ. ഒരു കയ്യടിയോടി അന്നയ്ക്ക്. ഇടവക പൊതുയോഗം ദേവാലയത്തിനകത്ത് ചേരുന്നത് കൊണ്ടിട്ടാണ് ഈ കുട്ടികൾ മുഴുവൻ ദേവാലയത്തിന്റെ ഈ മോണ്ടളത്തിൽ ഈ മധ്യാഹ്ന വെയിലിന്റെ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടിട്ട് വിശ്വാസത്തിന്റെ ആ അഗ്നി മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് ഒത്തുചേർന്നത്. മാനന്തവാടി രൂപതയിലെ വിശ്വാസ പരിശീലനത്തിലെ എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ദേവാലയങ്ങളിലൂടെ പ്രോഗ്രാമിന്റെ പ്രാർത്ഥന ആശംസകൾ വളരെ സ്നേഹത്തോടെ. ഇടവകയുടെയും സമൂഹത്തിന്റെയും സർവതോമുഖമായ വളർച്ചയ്ക്ക് അടിത്തറയാകുന്ന ഈ വിശുദ്ധ ദേവാലയം 117 വർഷങ്ങൾ പിന്നിടുമ്പോഴും ബ്രിട്ടീഷ് സർക്കാർ നികുതിരഹിതമായി നൽകിയ സ്ഥലത്തിന് ആവശ്യമായ പട്ടയം മുതലായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ സങ്കീർണമായ പ്രശ്നമായിരുന്നു. വികാരിയച്ഛന്റെ വാക്കുകൾ. 1928 ബ്രിട്ടീഷ് സർക്കാർ സൗജന്യമായി പതിച്ചു നൽകിയ 4 ഏക്കർ 83 സെന്റിമീറ്റർ പള്ളിയുടെ കൈവശം ഉണ്ടായിരിക്കുകയും എന്നാൽ യാതൊരു രേഖയും അതിന് നമുക്ക് ഇല്ലാതിരിക്കുകയും ചെയ്ത അവസരത്തിൽ പിന്നീട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഈ സ്ഥലത്തിന് രേഖ ഉണ്ടാക്കുവാൻ ഒരുപക്ഷെ ആരും തന്നെ മെനക്കെട്ടില്ല. ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടാവുകയും കേസിന്റെ പരിണത ഫലമായി സർക്കാരിലാണ് ഈ സ്ഥലം നിക്ഷിപ്തമായിരിക്കുന്നതെന്നും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി 2012 മാർച്ച് മാസത്തിൽ
അന്നത്തെ UDF സർക്കാർ നമുക്ക് ഈ സ്ഥലത്തിന് 4 ഏക്കർ 30 സെന്റ് സ്ഥലത്തിന് സൗജന്യമായി പട്ടയം അനുവദിക്കുകയും ചെയ്തു. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഈ കുടിയേറ്റ ഭൂമിയുടെയും ദേവാലയത്തിന്റെയും കൂടുതൽ കാഴ്ചകളുമായി അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ.